മന്ത്രി മുഹമ്മദ് റിയാസിനുടെ വിശദീകരണം തേടി കോഴിക്കോട് ജില്ലാ കലക്ടർ. മന്ത്രി പ്രഥമദൃഷ്ട്യാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നും കണ്ടെത്തൽ. ഒരാഴ്ചക്കകം മറുപടി നൽകാനും നിർദ്ദേശം. കോഴിക്കോട് സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട പ്രസംഗമാണ് വിവാദമായത്. കോഴിക്കോട് സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചിരുന്നത്. ഇതിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് കലക്ടറുടെ അന്വേഷണമുണ്ടായത്. ജില്ലാ ഭരണാധികാരി കൂടിയായ കലക്ടറുടെ അന്വേഷണത്തിലാണ് പ്രഥമദൃഷ്ട്യാ കുറ്റം തെളിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലാണ് ജില്ലാ കലക്ടർ വിശദീകരണം തേടിയിരിക്കുന്നത്. ഗൂഗിൾ ചെയ്യുകയാണ്. ഗൂഗിൾ കോഴിക്കോട് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിലെ പരാതിയിലാണിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഏത് തരത്തിലാണ് ജില്ലാ കലക്ടറുടെ ഇടപെടൽ? ഇന്നലെ വൈകിട്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രസംഗം മുഹമ്മദ് റിയാസ് നടത്തിയത്. കോഴിക്കോട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ കോഴിക്കോട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടതു സർക്കാർ നിശ്ചയിച്ച കാര്യം സന്തോഷത്തോടെ അറിയിക്കുകയാണ് എന്ന പ്രസംഗത്തിലെ ഭാഗമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നടപടിയെടുക്കാൻ കാരണമായിട്ടുള്ളത്. ഈ നടപടിയുടെ ഇത്തരത്തിലൊരു പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ജില്ലാ കലക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ ഇത്തരത്തിലൊരു നോട്ടീസ് മന്ത്രി മുഹമ്മദ് റിയാസിന് അയച്ചിരിക്കുന്നത്. ഒരു ആഴ്ചക്കുള്ളിൽ മറുപടി നൽകണം എന്നാണ് നോട്ടീസിൽ ഉള്ളത്. കോഴിക്കോട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടതു സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയായിരുന്നു എന്നായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. ഈ പ്രസംഗം അവിടെ ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫർ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ വീഡിയോഗ്രാഫറെ ഇളമരം കരീമും ഈ പരിപാടി സംഘടിപ്പിച്ച ഈ കായിക സംവാദ സദസ് സംഘടിപ്പിച്ച സംഘാടകരിൽപ്പെട്ട ആളുകളൊക്കെ പിടിച്ചു സ്റ്റേജിന്റെ പുറകിലേക്ക് കൊണ്ടുപോവുകയും അരമണിക്കൂറോളം ഈ സ്റ്റേജിന്റെ പുറകിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് ഇദ്ദേഹത്തെ വീഡിയോ ചിത്രീകരിക്കാൻ അനുവദിച്ചിരുന്നില്ല. അത്തരത്തിലൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിന്റെ അല്ലെങ്കിൽ ഇളമരം കരീമിന്റെ ഒന്നും പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ബി ജെ പി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട സമയത്ത് അവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. സുരേഷ്. യെസ്, കോഴിക്കോട് നിന്നും ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയതാണ്.